ജമ്മു കാശ്മീരിൽ മൂന്ന് ഭീകരരെ കൂടി സുരക്ഷാ സേന വധിച്ചു. ശ്രീനഗറിലെ സാദിബാൽ പ്രദേശത്ത് വെടിവെപ്പിലാണ് വധിച്ചത്. നഗരത്തിലെ ഒരു മാസത്തിനിടെ നടന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. മെയ് 20-ന് പാണ്ടാക് ചൌക്കിന് സമീപം അതിർത്തി സുരക്ഷാ സേനയിലെ BSF ഉദ്യോഗസ്ഥരെ രണ്ട് ഉദ്യോഗസ്ഥർ റംസാൻ സമയത്ത് വീരമൃത്യു വരിച്ച കേസിൽ വധിച്ച ഭീകരർക്ക് പങ്കുണ്ടെന്ന് കാശ്മീരിലെ ഇൻസ്പെക്ടർ ജനറൽ വിജയ്കുമാർ പറഞ്ഞു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചത്. സാദിബാൽ, സുനിമാർ, പോസാൽ പോര പ്രദേശങ്ങളിലാണ് രാവിലെ തിരച്ചിൽ നടത്തിയത്. കാശ്മീർ പോലീസും CRPFും ദ്രുതകർമ്മ സേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. കുടുങ്ങിയ തീവ്രവാദികളുടെ മാതാപിതാക്കളെ ഏറ്റുമുട്ടൽ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് വിസമ്മതിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പ്രദേശം പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. വെടിവെപ്പ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഏറ്റുമുട്ടലിനിടെ കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്കും ഒരു പോലീസുകാരനും പരിക്കേറ്റു. കൊല്ലപ്പെട്ട മൂന്ന് തീവ്രവാദികളിൽ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ജുനൈദ് സെഹ്റയും ഉൾപ്പെടുന്നു. ഈ വർഷം ഇതുവരെ കാശ്മീരിൽ 106 തീവ്രവാദികളെ സൈന്യം വധിച്ചിട്ടുണ്ട്. നഗരത്തിന്റെ ഡൗൺ ടൗൺ പ്രദേശങ്ങളിലെ മിക്ക ഭാഗങ്ങളിലും ആളുകളുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും ഇൻസ്പെക്ടർ ജനറൽ വിജയ്കുമാർ പറഞ്ഞു. കാശ്മീരിലെ ഷോപ്പിയാനിയിലും ഞായറാഴ്ച ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഷോപ്പിയാനിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് നിന്നും നിരവധി ആയുധ ശേഖരങ്ങളും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസവും ഷോപ്പിയാനിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഷോപ്പിയാനിയിലെ പുതുലട്ട്പോര പ്രദേശത്ത് സുരക്ഷാ സേന പരിശോധന നടത്തുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.